ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സമൂച്ചീസ്. ഇന്നത്തെ റെസിപ്പി ചോറിൻ്റെയും ചപ്പാത്തിയുടെയൊക്കെ ഒപ്പം കഴിക്കാൻ പറ്റിയ ഉരുളക്കിഴങ്ങും മുരിങ്ങക്കയും വെച്ചിട്ടുള്ള ഒരു മസാലക്കറിയാണ്. നല്ല ടേസ്റ്റി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാകട്ടെ ഇത്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ഉരുളക്കിഴങ്ങും ഒരു മുരിങ്ങക്കയും എടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ അളവെന്ന് പറയുന്നത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചും കൊടുക്കണം. ഞാനിവിടെ ഓരോന്ന് വീതമാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ തേങ്ങയൊക്കെ വറുത്തരച്ചിട്ടാണ് ഞാൻ ഈ കറി ഇവിടെ തയ്യാറാക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിനാവശ്യമായ അരപ്പ് റെഡിയാക്കി എടുക്കുക. അതിനുശേഷം എങ്ങനെയാണ് ഉരുളക്കിഴങ്ങും മുരിങ്ങക്കയും കൊണ്ടുള്ള മസാലക്കറി തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഉരുളക്കിഴങ്ങും മുരിങ്ങക്കയും വെച്ചുള്ള ഈ കറി തയ്യാറാക്കുന്നതിന് വേണ്ടി നമുക്കൊരു അരപ്പ് തയ്യാറാക്കിയെടുക്കണം. അതിനുവേണ്ടി ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒരു കപ്പ് തേങ്ങ ഞാൻ എടുത്തിരിക്കുന്നത്. അതിനകത്തിട്ടിട്ട് നല്ലതുപോലെ വറുത്തെടുക്കണം. നല്ല ബ്രൗൺ നിറാകുന്നത് വരെ നമ്മൾ സാധാരണ തീയലൊക്കെ തയ്യാറാക്കാൻ വറുത്തെടുക്കുന്നത് പോലെ ഇരുന്ന് വറുത്തെടുക്കണം. ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. തേങ്ങ ഇവിടെ ചെറുതായി മൂത്ത് വന്നിട്ടുണ്ട്. അടുത്തായിട്ട് ഇതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം, ഒരു ഏലക്ക, ഒരു 2-3 ഗ്രാമ്പൂ, ഒരു ചെറിയ കഷ്ണം പട്ട ഇതുകൂടെ ചേർത്ത് കൊടുക്കാം. നല്ല ബ്രൗൺ നിറമായിട്ട് മാറിക്കഴിയുമ്പം ഇതിനകത്തേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. കരിഞ്ഞു പോകാതെ ഇത് വറുത്തെടുക്കണം. കരിഞ്ഞു പോയാൽ, തേങ്ങയൊക്കെ കരിഞ്ഞു പോയാൽ അതിൻ്റെ ടേസ്റ്റ്, കറിയുടെ ടേസ്റ്റ് തന്നെ മാറും. സ്റ്റവ് ഓഫ് ചെയ്തിട്ട് അല്ലെങ്കിൽ തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് മസാലപ്പൊടി ചേർത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ കരിഞ്ഞു പോകും. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ മുളകിൻ്റെ പച്ചച്ചുവക്കെന്ന് മാറുന്നത് വരെ ഇതൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇതെല്ലാം ഇവിടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി തണുത്തതിന് ശേഷം ഇത് മിക്സിയിൽ നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. അപ്പോൾ ഞാനിതൊന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം. വറുത്തെടുത്ത തേങ്ങ ഞാൻ ഇതേപോലെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി റെഡിയാക്കിയെടുക്കാം. കറി തയ്യാറാക്കിയെടുക്കുന്നതിന് വേണ്ടി ഞാനൊരു ഫ്രൈ പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 2 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് ഇവിടെ പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ വെളുത്തുള്ളി, അല്പം കറിവേപ്പില. ഇതൊന്ന് മൂട്ടിച്ചെടുക്കണം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ പച്ചച്ചി ഒന്ന് മാറണം. അടുത്തായിട്ട് ഇന്നത്തേക്ക് ചേർക്കുന്നത് സവോളയാണ്. ഞാനിവിടെ 1 സവോള ഇതേപോലെ ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഒരു വലിയ സവോളയാട്ടോ എടുത്തിരിക്കുന്നത്. അത് ഇതിനകത്തേക്ക് ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ കൂടെ ഒരു 3 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് വാടി വരട്ടെ. സവോള ഇവിടെ നല്ലതുപോലെ വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് അരച്ച് വെച്ചിട്ട് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പിനകത്തൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സിയുടെ ജാറൊക്കെ കഴുകിയ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ചു കൊടുക്കുക. നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ഉരുളക്കിഴങ്ങും മുരിങ്ങക്കയും ചേർത്ത് കൊടുക്കുക. നമുക്ക് തുറന്ന് നോക്കാം. അരപ്പ് ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഉരുളക്കിഴങ്ങും മുരിങ്ങക്കയത്തേക്ക് ചേർത്ത് കൊടുക്കാം. അടുത്തായിട്ട് നമുക്ക് ഇന്നത്തേക്ക് ഉരുളക്കിഴങ്ങും മുരിങ്ങക്കയും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. അത് എൻ്റെ ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 1 മുരിങ്ങക്കയ എടുത്തിട്ടുണ്ട്. അതും ഇതേപോലെ നീളത്തിൽ മുറിച്ചിട്ട് നടുക്കൂടെ ഇതൊന്ന് പോറിക്കൊടുത്തിട്ടുണ്ട്. വിടിയിച്ചിട്ടില്ല കേട്ടോ, വിടിയിക്കണ്ട. ഇതേപോലെ ഒന്ന് പോറിക്കൊടുത്താൽ മതി. അപ്പോൾ ആ മസാലയൊക്കെ ഇതിനകത്ത് നന്നായിട്ട് പിടിച്ചു കിട്ടും. അതും കൂടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് അല്പം കൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം. ആ ഉരുളക്കിഴങ്ങും മുരിങ്ങക്കയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണ്ടേ. വെന്ത് കിട്ടുന്നത് പോലെ ഇത് നല്ലതുപോലെ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അടച്ചു വെച്ചു കൊടുക്കുക. ചെറിയ തീയിലൊരു 4-5 മിനിറ്റ് നേരം ഈ ഉരുളക്കിഴങ്ങും മുരിങ്ങക്കയ ഒന്ന് വെന്ത് കിട്ടുന്നത് വരെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. തീ നന്നായിട്ട് കുറച്ച് വയ്ക്കുക. ചെറിയ തീയിൽ കുക്ക് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഇത് കുക്ക് ചെയ്യാൻ വെച്ചിട്ടൊരു 5-6 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. അതിവിടെ നന്നായിട്ടൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഉരുളക്കിഴങ്ങൊന്ന് പൊടിഞ്ഞു പോകരുത്. പൊടിഞ്ഞു പോകാതെ വേണം ഇത് തയ്യാറാക്കിയെടുക്കാനായിട്ട്. അടുത്തായിട്ട് ഇന്നത്തേക്ക് ഇത് ഒരു തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കുക. ഈ സമയം ഇതിൻ്റെ ഉപ്പൊക്കെ കറക്റ്റായിട്ടുണ്ടോയെന്ന് നോക്കണം. പോരാതെ വരുവാണെങ്കിൽ ചേർത്ത് കൊടുക്കണം. ഉപ്പ് അല്പം കുറവാണ്. അല്പം കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടെ ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ചെറിയ തീയിൽ ഒരു 2-3 മിനിറ്റ് നേരം കൂടെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം.
ഇതിന്റെ എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്ന ഒരു പരിവ ആകുന്ന സമയത്ത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പൊ വീണ്ടും ഒന്ന് അടച്ചു കൊടുക്കാം. എന്നിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് നേരം കൂടെ കുക്ക് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം. അപ്പോൾ നമുക്ക് രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ട് നിന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇത് കുക്ക് ചെയ്യാൻ വെച്ചിട്ട് ഒരു മൂന്ന് നാല് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഒന്ന് തുറന്ന് നോക്കാം. അതിനിവിടെ നന്നായിട്ട് അതിൻ്റെ എണ്ണയൊക്കെ നല്ലതുപോലെ തെളിഞ്ഞ് നന്നായിട്ട് വന്നിട്ടുണ്ട്. ചാറൊക്കെ നന്നായിട്ട് കുറുകി കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് വയ്ക്കാം. ഉരുളക്കിഴങ്ങൊന്നും ഉടഞ്ഞു പോയിട്ടില്ല. അതേപോലെ തന്നെ വേണ്ട, ഇതേപോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി സ്റ്റവ് ഓഫ് ചെയ്ത് വയ്ക്കാം. ഇത് ചോറിൻ്റെയും ചപ്പാത്തിയുടെ ഒക്കെ കൂടെ കഴിക്കാനായിട്ട് നല്ലൊരു റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കണം കേട്ടോ. വീണ്ടും അടുത്തൊരു റെസിപ്പിയുമായി കാണാം. താങ്ക് യു.